And at the end, if you see, all they do is give away India's wealth to a few people. നിങ്ങൾക്കറിയാമോ അവസാനം അവർ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും കുറച്ച് ആളുകൾക്ക് നൽകുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത് They divide the country to distract the country and then all the wealth of the country goes to a few people who are close to the prime minister നിങ്ങൾക്കറിയാമോ അവർ എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നതെന്ന് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പ്രധാനമന്ത്രിയുടെ അടുപ്പമുള്ള കുറച്ച് വ്യവസായികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് ഡിഫൻസ് പ്രോജക്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അഗ്രികൾച്ചർ പോർട്സ് എയർപോർട്സ് വെറെവർ യു ലുക്ക് യു കൻ ഫൈൻഡ് ദ നെയിം അദാനി നിങ്ങൾ പ്രതിരോധ മേഖലയാകട്ടെ അടിസ്ഥാന സൗകര്യ മേഖലയാകട്ടെ കൃഷിയാകട്ടെ വ്യവസായമാകട്ടെ തുറമുഖമാകട്ടെ വിമാനത്താവളമാകട്ടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പേര് കാണാൻ പറ്റും അദാനിയുടെ പേര് And every single Indian knows because if you just look at the share price of Adani's shares you can find that it starts to grow the moment the prime minister becomes elected നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അറിയാൻ സാധിക്കും അദാനിയുടെ ഓഹരിയുടെ വില നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന അതേ നിമിഷം അദാനിയുടെ ഓഹരിയുടെ വില വിപണിയിൽ കുതിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും The central issues in the country are unemployment, price rise, but you will never see this in the national media. നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് വിലക്കയറ്റമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല Farmers can block the highways to Delhi but it will never be visible in the national media നമ്മുടെ കർഷകർ ഡൽഹിയിലേക്കുള്ള ഹൈവേകളെല്ലാം അവർ പ്രതിരോധിക്കും തടയും പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല Because the national media is fully controlled by the same people Mr. Narendra Modi helps നിങ്ങൾക്കറിയാമോ കാരണം ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി സഹായിക്കുന്ന അതേ ആളുകളാണ് And so the question arises what are we going to do about the huge amount of inequality that has been created in our country ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയ അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് You'll be surprised to know that there are 22 people in this country who have more wealth than 70 crore people നിങ്ങൾക്കറിയാം നിങ്ങൾ അതിശയിച്ചു പോകും കാരണം ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ധനം ഈ രാജ്യത്തെ വെറും 22 മനുഷ്യരുടെ കയ്യിലുണ്ട് and there are also 70 crore people in India who earn less than 100 rupees a day നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളിലധികമുണ്ട് ഒരു ദിവസം 100 രൂപയിൽ കുറവ് വരുമാനം ലഭിക്കുന്ന 70 കോടിയിലധികം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് So in fact there are two Indians സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് തരം ഇന്ത്യയാണുള്ളത് One India that belongs to the billionaires ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ Where whatever dream they want to see they can see and fulfill ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും ഏത് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ഇന്ത്യ And the other India where the large mass of Indian people live മറ്റേ ഇന്ത്യ രണ്ടാമത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ മനുഷ്യർ ജീവിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യ The poor people the middle class pay the taxes നമ്മുടെ സാധാരണ ജനങ്ങൾ ദരിദ്രരായ ജനങ്ങൾ അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ടവർ അവർ നികുതി കൊടുക്കുന്നു In fact the poorest person in India pays exactly the same amount to GST as Mr. Adani does നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി അദാനി കൊടുക്കുന്ന അതേ അളവിലുള്ള GST അഥവാ ചരക്ക് സേവന നികുതിയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത് If the poorest farmer buys a shirt and Mr. Adani buys the same shirt they will pay exactly the same amount of GST ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു കർഷകൻ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിന് അദ്ദേഹം കൊടുക്കുന്ന അതേ GST ആണ് അതേ ഷർട്ട് അദാനി വാങ്ങിച്ചാൽ അദ്ദേഹം കൊടുക്കുന്നത് And then the entire GST money goes into the hands of the richest 15-20 people. ഈ ജിഎസ്ടിയിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് സഹായിക്കുന്ന മുഴുവൻ പൈസയും പോകുന്നത് ഈ രാജ്യത്തെ കുറച്ച് അതിസമ്പന്നരായ മനുഷ്യരുടെ കയ്യിലേക്കാണ് I'll give you a figure that will shock you. ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യ നിങ്ങളോട് പറയാം. Over the last 10 years Mr. Narendra Modi has forgiven 16 lakh crores
worth of bank loans of the richest 25 Indians. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ അതിസമ്പന്നരായ 25 ഇന്ത്യക്കാരുടെ 16 ലക്ഷം കോടി വരുന്ന ബാങ്കിലെ ലോണാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത്. This is such a large number that when you say it, the average Indian doesn't understand what you mean. ഇതൊരു വലിയ നമ്പറാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ് ഈ 16 ലക്ഷം കോടി? So I will say to you in a different way. ഞാൻ ഇത് വ്യത്യസ്തമായ രീതിയിലൂടെ നിങ്ങളോട് പറയാം. Mr. Narendra Modi has given 22 people 25 years of MNREGA wages. നിങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞാൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22 പേർക്ക് കൊടുത്തത് 24 വർഷം ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട പൈസയാണ് ഈ 22 പേർക്ക് നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത്. If you had started MNREGA in the year 2000 and you had given all the poor people MNREGA for 25 years, that is the amount of money that Mr. Narendra Modi has given to 22 people. Mahatma Gandhi Deshiya Gramina Tholarumbu Pathadi 2000 il nammal aarambichirengil innu 24 varsham ee pathadi munpottu konduvan aavashyamaya mulavan thugayumana ee rajyathe 22 ethum adisampannaraya aalukku Narendra Modi koduthathu. So there is a direct transfer taking place from the poorest people of India to the richest people of India. Sherikkum ee rajyathu nadakkunnathu nerittu ee rajyathe sadharanakkar പൈസ എടുത്ത് ആ പൈസ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. And the next government, the Congress party government, the India Alliance government is going to have to take some firm steps to address this inequality. ഈ രാജ്യത്തെ അസമത്വം നേരിടുന്നതിന് ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് India has the highest unemployment rate in 45 years. Namukku ningalkkariyam ee rajyathe 45 varshathe ettom veliya thollilayma nirakkana ennullathu. So the next government has to have a strategy to destroy unemployment. For more such videos, subscribe to the NewsX YouTube channel, hit the bell icon.